ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശാന്തി ധർമ്മിഷ് ഫ്രം ലേൺവൈസ്. ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയൊരു സെഷനിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ലേൺവൈസിന്റെ ആപ്പ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ലേൺവൈസിൽ വിവിധ ഏജ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അതുപോലെ വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ഒരുപാട് ലേണേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ലേണർ പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ ഡൈവേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലേണേഴ്സിന്റെ ഒക്കെ തന്നെ ടെക്നിക്കൽ നോളജ് വളരെ ഡിഫറൻറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടാവും, ചിലർക്ക് വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഇന്നത്തെ ഒരു സീനാരിയോയിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും എങ്ങനെ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെ ഒരു ആപ്പ് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. എന്നാൽ വളരെ കൃത്യമായിട്ടും എഫക്റ്റീവ് ആയിട്ടും എളുപ്പത്തിലും ലേൺവൈസിന്റെ ആപ്പ് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ലേൺവൈസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് ഓയസ് ഉള്ള ഒരാളാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോർ വഴി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഇനി iOS ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആപ്പ് ഉപയോഗിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാകുന്നതാണ്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആപ്പിലേക്ക് എൻട്രി ചെയ്യാം, അതിന് ഹോം പേജിലേക്കാണ് നമ്മൾ പോവുക. സോ വിത്തൗട്ട് ഫെർദർ ഡിലേ നമുക്ക് നേരെ ആപ്പിലേക്ക് പ്രവേശിക്കാം. സോ ഇപ്പൊ നമ്മൾ ലേൺവൈസ് ആപ്പിന്റെ ഹോം പേജിലാണ് നിൽക്കുന്നത്. മുകളിൽ തന്നെ ലേൺവൈസിന്റെ ബാനേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് പെർച്ചേസ്ഡ് കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ നിങ്ങൾ പെർച്ചേസ് ചെയ്ത കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. സി ഓൾ ഓപ്ഷനും അവൈലബിൾ ആണ്. അതിന് താഴെ വരുമ്പോൾ അവർ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ IGNOU ഡിഗ്രി ഇയർ 1, IGNOU PG ഇയർ 1, IGNOU MBA ഇയർ 1, IGNOU ഡിഗ്രി ഇയർ 2, IGNOU PG ഇയർ 2, IGNOU MBA ഇയർ 2, അതുപോലെ IGNOU ഡിഗ്രി ഇയർ 3, കൂടാതെ തന്നെ NIOS പ്ലസ് 2. അതായത് ഓരോ ഇയർ വൈസ് ആയിട്ട് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഗ്രി PG കോഴ്സുകളൊക്കെ തന്നെ കാറ്റഗറൈസ് ചെയ്ത ഒരു രീതിയാണ് അവിടെ അവർ കോഴ്സസിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു NIOS പ്ലസ് 2, അതായത് ലേൺവൈസ് വഴി NIOS പ്ലസ് 2 എന്നുള്ള കോച്ചിങ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശേഷം താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഫീച്ചേർഡ് കോഴ്സസ് കാണാം, അതിന് താഴെ ഫ്രീ കോണ്ടന്റ് കാണാം. അപ്പൊ ഈ ഫ്രീ കോണ്ടന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേൺവൈസിൽ എത്രത്തോളം ക്വാളിറ്റി ലേൺവൈസിന്റെ വീഡിയോ ക്ലാസുകൾക്കും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസിനും ഉണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ വീഡിയോ കോഴ്സുകളും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ലേൺവൈസിന്റെ ആപ്പിൽ ലോഗിൻ ചെയ്ത് എൻറോൾ ചെയ്യാത്തവരും ചെയ്തവരുമായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഫ്രീ കോണ്ടന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് ലേൺവൈസ് ആപ്പിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേൺവൈസിന്റെ സ്റ്റുഡന്റ് ആയി മാറാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഹോം പേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അണ്ടർബാറിൽ രണ്ടാമതായിട്ട് ബാച്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ബാച്ചസ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്തിട്ടുള്ള ലേണേഴ്സിനുള്ളതാണ്. അതായത് നമ്മുടെ അസൈൻമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാനും നമ്മുടെ അസൈൻമെന്റ്സ് ഒക്കെ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാനും അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ നമ്മുടെ മെന്റേഴ്സിനും മറ്റും നമ്മളെ അറിയിക്കാനുമുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതായത് വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജ് എടുത്തവരുടെ ആപ്പിലും ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും ബാച്ചസ്, ബട്ട് അത് അൺവാണ്ടഡ് ആണ്. വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്ത ഒരാൾ ഇതിൽ ഈ ഒരു ബാച്ചിലേക്ക് അദ്ദേഹത്തിന്റെ പെർട്ടിക്കുലർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബാച്ചിലേക്ക് ആഡ് ചെയ്യപ്പെടും. അണ്ടർബാറിലെ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ള സ്റ്റോറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓൾറെഡി കോഴ്സ് പെർച്ചേസ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഏരിയ അല്ല, കാരണം അദ്ദേഹം പെർച്ചേസ് ചെയ്ത കോഴ്സുകൾ ഏതാണെന്ന് മുകളിൽ തന്നെ കാണാം. ബട്ട് എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അദ്ദേഹത്തിന് നമ്മുടെ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻസിൽ നമ്മുടെ എല്ലാ കോഴ്സുകളും നോക്കാനും വെരിഫൈ ചെയ്യാനും അതിൽ നിന്ന് പെർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ മുകളിൽ സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ട് പെർട്ടിക്കുലർ കോഴ്സിന്റെ നെയിം അടിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ BA ഓണേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ കോഴ്സ് ഓപ്പൺ ചെയ്തു. അതിൽ ആദ്യം ഓവർവ്യൂല് എന്താണ് കോഴ്സ് നെയിം കാണാം, അതുപോലെ കുറച്ച് ഫ്രീ വീഡിയോ ലെക്ചേഴ്സും ലഭ്യമാണ്, നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. പിന്നെ അബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, CMR ഓപ്ഷൻ കൊടുത്തിട്ട് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവും. പിന്നെ ഏറ്റവും താഴെ ബൈ നൗ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ പ്രധാനമായിട്ട് അവിടെയുണ്ട്. അതിനുശേഷം നമ്മൾ ഓവർവ്യൂവിന് തൊട്ടടുത്ത് മുകളിൽ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. കണ്ടന്റിലേക്ക് വരുമ്പോൾ ഈ പെർട്ടിക്കുലർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് കാറ്റഗറൈസ് ചെയ്ത രീതിയൊക്കെ തന്നെ നിങ്ങൾക്കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ്സും അവൈലബിൾ ആണ്. അപ്പൊ ആ ഫ്രീ കണ്ടന്റ്സ് നിങ്ങൾക്കൊന്ന് കാണുക അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടോ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് പെർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അണ്ടർബാറിലെ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ചാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലേൺവൈസ് ജേണിയിൽ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ക്വറീസിനുമുള്ള മറുപടികൾ വളരെ എഫക്റ്റീവായ രീതിയിൽ, അത് ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, അഡ്വൈസുകൾ ആയിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. അണ്ടർബാറിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത്.
പ്രൊഫൈൽ നമ്മൾ ആദ്യം തന്നെ ഇൻഫോ എന്ന് പറയുന്ന ഒരു, അതായത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത ഒരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അതിൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ ബാച്ചസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ രണ്ടാമതായിട്ട് ബാച്ചസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ആഡ് ചെയ്യപ്പെട്ട ബാച്ചസ് ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശേഷം കോഴ്സസ് വരുന്നു, നമ്മൾ എൻറോൾ ചെയ്ത കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇൻ കേസ് നമ്മളൊരു കോഴ്സിൽ എൻറോൾ ചെയ്തു എന്നാൽ അത് പെർച്ചേസ്ഡ് കോഴ്സസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രൊഫൈലിൽ പോയിട്ട് ഈ കോഴ്സസ് ഉള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എൻറോൾഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാണും. ഇനി അഥവാ അങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ലേൺവൈസിന്റെ ഒഫീഷ്യൽ ടീമിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് സക്സസ് എക്സിക്യൂട്ടീവിനോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം. അതിന്റെ നമ്പേഴ്സ് ഒക്കെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ നമ്പേഴ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ എല്ലാ ക്വറീസും അഡ്രസ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ച് തരികയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ തന്നെയുള്ള നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലേൺവൈസിലെ ഒരു കോഴ്സ് ഒരുപാട് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ബ്ലോക്കുകളിൽ തന്നെ ഒരുപാട് യൂണിറ്റുകൾ വരുന്നു. ആ യൂണിറ്റുകളിൽ ഒന്നോ ഒന്നിലധികമോ ലെസൺസ് ആയിട്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക ലെസൺസിന്റെ താഴെയും ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യും ഓരോ വീഡിയോ ലെക്ചേഴ്സും കഴിയുമ്പോൾ. അപ്പൊ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മുടെ പെർഫോമൻസിന്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ്സ് കൃത്യമായിട്ട് ആ പ്രോഗ്രസ് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പെർഫോമൻസിന് ശേഷം അവിടെ പേയ്മെന്റ്സ് വരുന്നു, പിന്നെ അസൈൻമെന്റ്സ് വരുന്നു. ഈ അസൈൻമെന്റ്സിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇനി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പെൻഡിംഗ് ആയി നിൽക്കുന്നത് ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേൺവൈസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ അവിടെ മെനു ഓപ്ഷൻ കാണാം. മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഓഫ്ലൈൻ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിന്റെ ആക്സസ് ഉള്ളപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ഫിലിം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അത് വ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ ലെക്ചേഴ്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഓഫ്ലൈൻ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ഫ്രീ ടെസ്റ്റുകൾ ലഭിക്കും, സ്റ്റുഡന്റ് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സെറ്റിംഗ്സ് ബേസിക് സെറ്റിംഗ്സും കാര്യങ്ങളും വരുന്നുണ്ട്, എങ്ങനെ ആപ്പ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്, പ്രൈവസി പോളിസി വരുന്നുണ്ട്, പേയ്മെന്റ്സ്, കോൺടാക്ടസ്, അബോട്ടസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ലേൺവൈസിന്റെ ആപ്പ് ഗംഭീരമായി തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലേൺവൈസ് ആപ്പിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അവൈലബിൾ ആയ കണ്ടന്റ്സും മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പൊ പ്രധാനമായും രണ്ട് വിഭാഗത്തിൽപ്പെട്ട, രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഈ വീഡിയോസ് കാണുന്നുണ്ടാവുക. അതിലൊന്ന് ലേൺവൈസിൽ എൻറോൾ ചെയ്ത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന വിഭാഗക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. രണ്ടാം കാറ്റഗറി എന്ന് പറയുന്നത് ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് വിഭാഗക്കാർക്കും വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കോഴ്സ് എടുത്തു, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ്ങിന്റെ അഭാവം കാരണം നിങ്ങളുടെ കോഴ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാനോ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഇഗ്നോ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലേൺവൈസിൽ ജോയിൻ ചെയ്തെന്ന് കരുതുക. അതിപ്പോ വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് ആയിക്കോട്ടെ, വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജ് ആയിക്കോട്ടെ, അതിൽ നമ്മൾ നമ്മുടെ കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്ത കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആദ്യം തന്നെ ഓവർവ്യൂല് നമ്മുടെ കോഴ്സ് നെയിമും ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. താഴെ നമ്മുടെ പ്രൈസിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അടുത്തായിട്ട് നമ്മൾ കണ്ടന്റ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ പേപ്പേഴ്സ് ഒക്കെ തന്നെ, അതും അല്ലെങ്കിൽ അതിനു പുറമെയുള്ള മറ്റ് കോച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മളിവിടെ ബികോം ജനറലിന്റെ ഒരു ഫസ്റ്റ് ഇയറുള്ള ഒരു പാക്കേജ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ്. BCOC 131 ആണ് കോഴ്സ് കോഡ്. അല്ലെങ്കിൽ അതിന് താഴെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു കോഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അതിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തേതാണ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് BCOC 131. അതിൽ 42 വീഡിയോസ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്, 101 ഫയൽസ് ഉണ്ട്, അതുപോലെ 30 ടെസ്റ്റുകളും. അതിൽ 101 ഫയൽസ് എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളായിരിക്കും.
ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതില് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് എല്ലാ യൂണിറ്റുകളും ആ യൂണിറ്റുകൾക്കകത്ത് ഒരുപാട് ലെസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലോക്ക് 1 ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കാം. അതിൽ നോക്കുക, 4 യൂണിറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ യൂണിറ്റ് 1 വീഡിയോ ഒരു വീഡിയോ ആണ് കാണുന്നത്, യൂണിറ്റ് 2 ഒരു വീഡിയോ, യൂണിറ്റ് 3 ഒരു വീഡിയോ, യൂണിറ്റ് 4 രണ്ട് വീഡിയോ കാണാം. അതായത് ചില യൂണിറ്റുകൾ ചെറിയ യൂണിറ്റുകളാണെങ്കിൽ നമ്മൾ അതിനെ ഒറ്റ ലെസൺ ആയിട്ട് തന്നെ ക്ലാസ് എടുക്കുകയും അല്ലെങ്കിൽ ലെക്ചർ എടുക്കുകയും, ചില യൂണിറ്റുകൾ വലുതാണെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിലധികം ലെസൺസ് ആക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ലെസൺ നമ്പേഴ്സ് പരിശോധിക്കാം. യൂണിറ്റ് 1 ഒരു വീഡിയോ ആണ് കാണുന്നത്, അപ്പൊ അതിൽ നോക്കുമ്പോൾ അത് ലെസൺ 1 ആണ്. യൂണിറ്റ് 2 ഒരു വീഡിയോ ആണ് കാണുന്നത്, അത് ലെസൺ നമ്പർ 2 ആയിട്ട് വരും. യൂണിറ്റ് 3 ലെസൺ നമ്പർ 3 ഒറ്റ വീഡിയോ ആണുള്ളത്, ലെസൺ നമ്പർ 3 ആയിട്ട് വരുന്നു. യൂണിറ്റ് 4 രണ്ട് വീഡിയോസ് കാണാം, അത് ലെസൺ നമ്പർ 4 ആൻഡ് ലെസൺ നമ്പർ 5 ആയിട്ട് കാണാം. കൂടാതെ ഈ ലെസൺസിനെല്ലാം താഴെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ ലഭ്യമാണ്. ഇനി നമുക്ക് ഓരോ ലെസണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലേൺവൈസ് എന്തൊക്കെ കോച്ചിങ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. അതിൽ ആദ്യം തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ട്, വാല്യൂ ആഡഡ് നോട്ട്സ് ലഭ്യമാണ്, SLM വരുന്നുണ്ട്, എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പൊ SLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ്. അതായത് ഓരോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇഗ്നോ തന്നെ ഒഫീഷ്യലി ഇഷ്യൂ ചെയ്യുന്ന കോച്ചിങ് മെറ്റീരിയൽ ആണ്. ഇതൊരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്വഭാവമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി നമുക്ക് ലേണിംഗ് ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ ക്ലാസ്സുകളാണ് പരിശോധിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് ഇന്റർനെറ്റ് സ്പീഡിൽ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT, IIM, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ PG, PhD കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന കാര്യത്തിൽ തന്നെ ലേൺവൈസിനുള്ള ചില പോളിസീസ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടന്റും അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട്, വളരെ ഗംഭീരമായ അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക എന്നുള്ളത്. അതിൽ തന്നെ ഉദാഹരണം ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഉദാഹരണങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ അറിവും വിവരമൊക്കെ വിവിധ മേഖലയിലാണ്, അല്ലെങ്കിൽ വിവിധ ലെവലിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഓരോ ലേണറും ഡിഫറെന്റ് ആണ് തങ്ങളുടെ അറിവില്. എന്നിരുന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭ്യമാവുക. അപ്പൊ വീഡിയോ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചു എന്നതിനെ വിശകലനം ചെയ്യലാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ടും അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസും ഒക്കെ തന്നെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ശേഷം വരുന്നതാണ് വാല്യൂ ആഡഡ് നോട്ട്സും SLM. ഇതിൽ SLM ആദ്യം പരിഗണിക്കണമെന്നാണ് നമ്മൾ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്വഭാവം കാഴ്ച വയ്ക്കുന്നു, അതുപോലെ തന്നെ ഇഗ്നോ ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് മെറ്റീരിയൽ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടി സമയമില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രമാണ് ഈ SLM സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ യൂണിറ്റും നമ്മൾ ലെസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഓരോ ലെസൺസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ SLM അതുപോലെ തന്നെ ഓരോ ലെസണിന്റെയും കീഴിൽ PDF ഫോർമാറ്റിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഏതെങ്കിലും യൂണിറ്റ് ഒന്നിലധികം ലെസൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ SLMസും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതാത് ലെസണിന്റെ കീഴിൽ PDF ഫോർമാറ്റിൽ ഷെയർ ചെയ്യും. അടുത്തതായിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് വാല്യൂ ആഡഡ് നോട്ട്സിന്റെ സവിശേഷത എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ലേൺവൈസിന്റെ വളരെ യുണീക് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്ന് തന്നെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. ഈവൻ നമ്മൾ എക്സാം ഹോളിലേക്ക് കടക്കുന്ന സമയത്ത് പോലും എല്ലാം നമ്മുടെ മൈൻഡിൽ വളരെയധികം ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ മൈൻഡ് മാപ്പുകളും ഇൻഫോഗ്രാഫിക്സും ഒക്കെ നിറച്ചുകൊണ്ടാണ് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇഗ്നോ എക്സാംസ് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന കോഴ്സുകൾ വരുന്നുണ്ട്, അതുപോലെ റിട്ടേൺ എക്സാംസ് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും വരുന്നുണ്ട്. ലേൺവൈസിൽ ഇത്തരത്തിൽ റിട്ടേൺ എക്സാംസ് ആവശ്യമായിട്ടുള്ള കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സാം PDF അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ സ്കില് അക്വയർ ചെയ്യുക, അതുപോലെ നോളജ് നല്ലപോലെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ വേണം പഠിച്ചു മുന്നോട്ട് പോകാൻ. എന്നാൽ ഇതൊരു കോഴ്സ് ആയിട്ട് കാണുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കംപ്ലീറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായാൽ മതിയാവും. അപ്പൊ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അവസാന നിമിഷത്തിൽ പഠിച്ചു പോയി എഴുതി കഴിഞ്ഞാലൊന്നും നല്ല മാർക്കിന് വിജയിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, എന്നാൽ എങ്ങനെ കൃത്യമായിട്ട് എക്സാമിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിലാണ് എക്സാം PDF പ്രസക്തി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം അതിന്റെ ഒരു എക്സാം വേർഷനും കൂടിയാണ് ലേൺവൈസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മളിതിൽ ഒരു ചെറിയ പോർഷനാണ് പഠിക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, എങ്ങനെ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം,
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം, എങ്ങനെ നമുക്കത് ഉത്തരങ്ങളായിട്ട് നമ്മുടെ പേപ്പറിൽ എഴുതാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എക്സാം പീഡിയ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലേൺവൈസ് അക്കാദമിക് ടീം ഒരുപാട് കാലമായിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് എക്സാം പീഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതല്ല, എങ്ങനെ നമുക്ക് ഒരു ഉത്തരത്തെ കണ്ടുപിടിക്കാം, എങ്ങനെ ആ ഒരു വേ നമുക്ക് കൊണ്ടുവരാം, അതിനുള്ള ടിപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എക്സാംസിന് ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യത്തിൽ എക്സാം പീഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ ഉത്തരങ്ങളും ഡയറക്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ, അങ്ങനെയുള്ള ഓപ്ഷൻസും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ലേൺവൈസിന്റെ വളരെ ഗംഭീരമായ ഫീച്ചേഴ്സിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നതും. ബട്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് എക്സാം സ്പെഷ്യൽ ഗൈഡ് തന്നെ ആദ്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. നമ്മുടെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള വീഡിയോ കോഴ്സുകൾ ആയിക്കോട്ടെ, വാലോഡ് നോട്ട്സ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, SLM, അതുപോലെ തന്നെ എക്സാം പീഡിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഫോളോ ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാം അടുപ്പിച്ചിട്ട് നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് കൂടി ഒന്ന് റിവിഷന് വേണ്ടി മറ്റും ഫോളോ ചെയ്യുക. എല്ലാ രീതിയിലും നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജും സ്കില്ലും അക്വയർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ റെഗുലറായിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ശതമാനം കണക്ക് വെച്ചിട്ട് എത്രത്തോളം സാധ്യത അടുത്ത തവണയും വരാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യം ഒരു 80% വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ഒരു 50% വരെ വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലെ ശതമാന കണക്കിൽ ഓരോ ചോദ്യങ്ങളും കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത രൂപത്തിലാണ് നമുക്ക് സ്പെഷ്യൽ ഗൈഡ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 100 മുതൽ 200 പേജുകൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങളും അതിന്റെ കൃത്യമായ ഉത്തരങ്ങളും ഈ സ്പെഷ്യൽ ഗൈഡിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. സോ ഇത്രയും നേരം നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടന്റുകളൊക്കെ തന്നെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കോഴ്സുകൾ കാണാം, അതിനുശേഷം ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പിന്നെ SLM, അതിനുശേഷം വാല്യൂ ആഡഡ് നോട്ട്സ്, പിന്നെ എക്സാം പീഡിയ, അതിനുശേഷം എക്സാംസ് ഒക്കെ അടുപ്പിച്ചിട്ട് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഫോളോ ചെയ്യും. ഇതിനൊക്കെ പുറമെയായിട്ട് മിക്ക കോഴ്സുകളിലും കണ്ടുവരുന്ന മറ്റ് ഫീച്ചേഴ്സാണ് സോൾഡ് ഗസ്റ്റ് പേപ്പേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം വീഡിയോസും. ഇതിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം വീഡിയോസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പ്രാവീണ്യമില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ എനിക്ക് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതാം, അല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം എന്നതിൽ ഡൗട്ട് ഉള്ളവർക്ക് അവരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഗ്നൗയിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് അസൈൻമെന്റ്സ്. 30% വെയിറ്റേജ് അസൈൻമെന്റ്സിന് വരുന്നുണ്ട്. അതിൽ തന്നെ ഓരോ സെഷൻസിലും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അത് ജനുവരി സെഷൻ ആണെങ്കിലും ജൂലൈ സെഷൻ ആണെങ്കിലും ഓരോ കോഴ്സിന് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഓരോ സെഷനുമുള്ള അസൈൻമെന്റ്സ് അതുപോലെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് എന്നിവയൊക്കെ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് നിങ്ങൾക്ക് വളരെ ഗംഭീരമായ രീതിയിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്കായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വിത്ത് മെന്റർഷിപ്പ് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പൊതുവെ അതെന്താണ്, ഒരു ഡ്യുവൽ ക്ലാസ് സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് റെക്കോർഡഡ് ക്ലാസുകൾക്ക് പുറമെ ലൈവ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതായത് ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 ക്ലാസ് ലഭിക്കും. അത് രണ്ടും 2 ഫാക്കൽറ്റീസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ലഭിക്കുക. അപ്പൊ ഇതിൽ തന്നെ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒക്കെ വലിപ്പം അനുസരിച്ചാണ് ലൈവ് സെഷൻസ് നടത്തപ്പെടുന്നത്. രാത്രി കാലങ്ങളിലായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടാവുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ലഭ്യമാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അസൈൻമെന്റ് ബാച്ചിലേക്ക് ഈ ഒരു സൂം മീറ്റിംഗ് വഴിയായിരിക്കും നമ്മുടെ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഈ റെക്കോർഡ് ചെയ്ത ഈ ഒരു ക്ലാസ് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ബാച്ചസ് അസൈൻമെന്റ് ബാച്ചസിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ അവിടെ നിന്നും നിങ്ങൾക്ക് ആ ക്ലാസ് പിന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കുക, ഇത് വിത്ത് മെന്റർഷിപ്പ് എടുത്ത ആൾക്കാർക്കുള്ളത് മാത്രമാണ്. ബട്ട് വളരെ റെയർ കേസസിൽ, കേസ് ടു കേസ് അവസ്ഥയിൽ മാത്രം വിത്തൗട്ട് മെന്റർഷിപ്പ് എടുത്ത ചില ലേണേഴ്സിനും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, അതായത് ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരുവിധം ലേൺവൈസ് ആപ്പ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി പറയാനുള്ളത്, നമ്മൾ പല ഡിവൈസുകളിൽ നിന്നിട്ടായിരിക്കും ലേൺവൈസിന്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്പൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അത് ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും ദിനം പ്രതി അത് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ ലേൺവൈസിന്റെ ടെക്നിക്കൽ ടീമും നമ്മുടെ ലേൺവൈസ് പ്ലാറ്റ്ഫോംസിലും അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലേൺവൈസിന്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വന്നു, അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ
വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അസൈൻഡ് മെന്ററെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വിത്തൗട്ട് മെന്റർഷിപ്പ് എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടുക. അപ്പൊ ഈ രണ്ട് വിഭാഗക്കാരുടെയും പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് പരിഹരിച്ചു തരുന്നതാണ് ലേൺവൈസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ലേൺവൈസിന്റെ ടീം ഏറ്റവും നല്ല രീതിയിൽ ലേൺവൈസ് ആപ്പ് ആണെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇന്നൊവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുത്തൻ പുതിയ സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കീപ് ലേണിംഗ്, ഓൾ ദ ബെസ്റ്റ്.